നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീൽ ഇന്നലെ സെർബിയയെ പരാജയപ്പെടുത്തി മികച്ച പ്രകടനം നടത്തിയാണ് ബ്രസീൽ വിജയിച്ചേറിയത്. പക്ഷേ മത്സരശേഷം ബ്രസീലിൻ്റെ ആശങ്ക നെയ്മർ ജൂനിയറുടെയും അതുപോലെ മറ്റൊരു താരത്തിൻ്റെയും പരിക്കിനെ കുറിച്ചാണ്. നെയ്മറുടെ പരിക്കിനെ കുറിച്ച് ബ്രസീലിയൻ ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ പറഞ്ഞ കാര്യം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തു. ഇനി മറ്റൊരു താരം അത് ഡാനിലോയാണ്. ഇന്നലെ കളിക്കളത്തിൽ തന്നെ നമ്മൾ കണ്ടു, കളിയുടെ അവസാനത്തിലൊക്കെ അദ്ദേഹം ലിമ്പ് ചെയ്തുകൊണ്ടാണ് കളിക്കളത്തിൽ നിൽക്കുന്നത്. തിറ്റെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള മൂന്ന് സ്റ്റോപ്പുകളും എടുത്ത് കഴിഞ്ഞതുകൊണ്ട് ഡാനിലോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും കഴിഞ്ഞില്ല. അദ്ദേഹം കളിക്കളത്തിൽ തുടർന്നു. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ബ്രസീലിയൻ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മർക്ക് പറയാനുള്ളത്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ബ്രസീൽ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. ഡാനിലോക്ക് അദ്ദേഹത്തിൻ്റെ ഇടത് കാലിൻ്റെ ആംഗിളിൽ സ്പ്രെയിൻ ഉണ്ട്, ഒരു ചെറിയ സ്പ്രെയിൻ മാത്രമേ ഉള്ളൂ. മത്സരത്തിൻ്റെ അവസാനത്തിലാണ് അത്തരത്തിലുള്ളൊരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ ഓൾറെഡി അദ്ദേഹം ഇമ്പ്രൂവ്മെൻ്റ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് എനിക്ക് പറയാൻ കഴിയുക. നെയ്മറുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ഞങ്ങളൊരു ക്ലോസ് മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ റോഡ്രിഗോ ലാസ്മർ പറയുന്നത്. ഏതായാലും വലിയ പ്രശ്നങ്ങളില്ല ഡാനിലോക്ക്, അദ്ദേഹം ഇന്നലെ മിക്സഡ് സോണിൽ ഓൾറെഡി പ്രസൻ്റ് ആയിരുന്നു. സോ പ്രശ്നങ്ങളില്ല, അടുത്ത മത്സരം കളിക്കാൻ ഡാനിലോ റെഡിയാകും. പക്ഷേ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.